ഫെറനോപ്സിസ് ഓർക്കിഡ് വളർത്താൻ ഇനി പേടിയാണെന്ന് ആരും പറയരുത് കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഫെറനോപ്സിസ് ഓർക്കിഡിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചട്ടി എടുക്കാം, ഒരു കഷ്ണം പി വി സി പൈപ്പ്, ഇതുപോലത്തെ ഒരു ക്ലോത്ത്, നെറ്റാണ്, ഗ്രീൻ നെറ്റിൻ്റെ ബ്ലാക്കാണ്, ഒരു ചെറിയൊരു റബ്ബണ് പോലെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ ചട്ടിൻ്റെ അകത്ത് വയ്ക്കാവുന്ന രീതിയിലാണ് പി വി സി പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ എടുത്താൽ മതി. അതല്ല, പി വി സി പൈപ്പിൽ അതേപോലെ വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. അതിൽ നന്നായിട്ട് ഈ ക്ലോത്ത് ചുറ്റിച്ച് കൊടുക്കണം. ഒരു രണ്ട് മൂന്ന് ലെയറിലെങ്കിലും ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം കട്ടി വേണം. ചുറ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് കെട്ടി വയ്ക്കാം നമുക്ക്. ഒന്ന് ടൈറ്റായിട്ട് കെട്ടണേ, അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞ് പോരും നമ്മൾ പ്ലാന്റ് വയ്ക്കുമ്പോൾ. അപ്പം നല്ല രീതിക്ക് ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. അതിനുശേഷം എന്താണ് പ്ലാന്റ് വയ്ക്കുന്നത്, ബ്ലൂമിങ് സൈസ് പ്ലാന്റ് ആട്ടോ. നമ്മുടെ എല്ലാ സെയിലിനുള്ള റൂട്ടൊക്കെ ശരിക്കും അതിനകത്ത് കിടിച്ചിരിക്കുകയാണ്. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ഈ സൈസാണ്, ബ്ലൂമിങ് സൈസ്. ആ ഒരു പ്ലാന്റിൻ്റെയാണ് പോട്ടിംഗ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ പഴയ പോട്ടിംഗ് വീഡിയോ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ആണ് എടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിന് വേറെ ഒരു പോട്ടിംഗ് മിക്സും വേണ്ട, ഇതും ചാർക്കോളും മാത്രം മതി. അതിൻ്റെ കംപ്ലീറ്റ് നമ്മുടെ ചകിരിയുടെ ചിപ്സിലാണ് അത് ഇട്ടിട്ടുള്ളത്. അത് കംപ്ലീറ്റ് കളയണം. അതിൻ്റെ റൂട്ടിലൊക്കെ കുറേ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് ഡാമേജ് ആയിട്ടുള്ള റൂട്ടുള്ളത് അത് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇതിൽ ഡാമേജ് ആയ റൂട്ട് വളരെ കുറവാണ് കേട്ടോ. അടിയിലൊരു ചെറിയ റൂട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല ഹെൽത്തി റൂട്ടാണ്. താഴെ കിടന്നിരുന്ന ഒരു റൂട്ടിന് മാത്രമേ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ. വേറൊരു വേറൊരു റൂട്ടിനും കംപ്ലയിൻ്റ് ഇല്ല. അത് കളഞ്ഞതിന് ശേഷം ഈ പ്ലാന്റ് ഫുൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് സൂഡാമോണസിൻ്റെ വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്കി വയ്ക്കാം, അത് സാഫിലും വയ്ക്കാം. പക്ഷെ നമ്മളത് കെയർ ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ തൽക്കാലം ഒന്നും ഞാൻ ഒന്നിലും ടിപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സാഫിൽ വയ്ക്കണമെങ്കിൽ സാഫിൽ വയ്ക്കാം, അല്ലെങ്കിൽ സൂഡാമോണസിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ പൈപ്പിലോട്ട് ആ റൂട്ടിൻ്റെ ഭാഗനെ ഇറക്കി വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ. അതിൻ്റെ റൂട്ടൊക്കെ നോക്കി എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന്. അത് അതിൽ വെച്ചിട്ട് ആ പ്ലാന്റ് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് വലിച്ചു മുറുക്കി കെട്ടരുത്, കുറച്ചൊരു ലൂസും, എന്നാൽ അത്യാവശ്യം ടൈറ്റും വേണം. ആ പൈപ്പേൽ അത് നല്ല രീതിയിലൊന്ന് ഇരിക്കണം, കാരണം നമുക്ക് ചട്ടിയിൽ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയാട്ടോ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ചെറിയൊരു കഷ്ണമാണ് പി വി സി പൈപ്പ് ഇട്ടുള്ളത്, അതിൽ കംപ്ലീറ്റ് ചുറ്റി ആ പ്ലാന്റ് ഒന്ന് വെച്ച് കെട്ടുകയും ചെയ്തു. ഇനി ഈ പ്ലാന്റ് കുറച്ച് കരിയാട്ടോ വേണ്ടത്, കരി മാത്രം മതി, വേറെ പോട്ടിമിക്സ് ഒന്നും വേണ്ട, കരിയാട്ടോ വേണ്ടത്. ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കരി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കരി ഇട്ട് കൊടുക്കാം, കാരണം വെള്ളം അതങ്ങനെ വെച്ചാൽ വെള്ളം പോകില്ല. അതുകൊണ്ട് അടിയിൽ കുറച്ച് കരി ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ് വയ്ക്കുക. എന്നിട്ട് ചുറ്റുഭാഗം കരിയിടുക. ചുറ്റുഭാഗം കരിയിടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പ്ലാന്റ് അവിടെ നിന്നാൽ മതി, ഓവറായിട്ട് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ എന്താന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. ആവശ്യത്തിനുള്ള ഈർപ്പം മാത്രം ആ ക്ലോത്ത് എടുത്തിട്ട് ബാക്കി അങ്ങ് പൊയ്ക്കോളും. പ്ലാന്റ് ചീയൽ വരില്ല. ഈ പ്ലാന്റിൻ്റെ താഴെ വെച്ചിട്ടാണ് അധികം പേർക്കും ചീയൽ വരുന്നത്. ചകിരിയുടെ പീസ് ഇടുന്നത് കാരണം ചീയൽ വരും, അങ്ങനെ പ്ലാന്റ് നശിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ചെയ്ത പ്ലാന്റ് നശിച്ചു പോകുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ച പ്ലാന്റുകൾ ഒരുപാടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ വെച്ച് റൂട്ട് പിടിച്ച ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. റൂട്ട് പിടിച്ച് ഫ്ലവറായിട്ട് വരെ വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം.
കണ്ടിട്ടുണ്ടോ, ഞാൻ അങ്ങനെ വെച്ചിരുന്നതാണിത്. നല്ല രീതിയിൽ റോട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കരിയും ഈ ക്ലോത്തും മാത്രമേ ഉള്ളൂ, പി വി സി പൈപ്പും, വേറെ ഒന്നും അതിനകത്തില്ല. ആ കുറച്ച് തെർമാക്കോളിൻ്റെ പീസും ഇട്ടുണ്ട് കേട്ടോ, അത് വേണമെന്നുള്ളവർക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ഇതതേപോലെ റൗണ്ട് ആക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചായിരുന്നു, അതിനിപ്പോൾ ഇതാ ബഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ റൂട്ടൊന്നും പുറത്തില്ല, അതെല്ലാം അടിയിലൂടെ പോയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.